السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، والحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. சகோதர மாற சகோதரி மாற, ஒரு முஸ்லிமரை சம்பந்திச்சிடத்தோளும் அவண்டே டே டு டே லைஃப் அது அல்லாஹு குர்ஆனில் படிப்பாட்டியது போலையும் நபி ஸல்லல்லாஹு அலைஹி வஸல்லம ஹதீஸில் படிப்பாட்டியது போலையும் ஆயிட்டிக்கொண்டு ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും അവനത് സൂക്ഷിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫർളാക്കി തന്ന വിഷയം, നിസ്കാരം, നോമ്പ്, ഇതെല്ലാം ഫർളാക്കി തെറ്റിക്ക്. അതിൽ അവനക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. അവനക്ക് എന്തെങ്കിലും ഉഴുതിരുന്നെങ്കിലാണ്, ഇപ്പോൾ നോമ്പിലും ഉഴുതിരുന്നെങ്കിൽ അതിക്ക് ബദൽ സംവിധാനമുണ്ട്, വേറെ ഒരു ഓപ്ഷനുള്ള കൊടുത്തറ. അതിൽ നിസ്കാര സഫറിലായെങ്കിൽ ജംഉം ഖസ്റും അത് ഓഫർ ആയിട്ടിക്ക്. അതേപോലെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിലെ പീരീഡ്സ് ടൈമിലും നിസ്കാരമുള്ള നോക്കിയാൽ എനിക്ക് ബുട്ട് കൊടുത്തറ. ആ സമയത്ത് നോമ്പ പിന്നെ നോക്കി അങ്ങ് മൈ. അങ്ങനെ അള്ളാഹു പ്രത്യേക ഉദുർ പഠിപ്പാട്ടിയതല്ലാത്ത വിഷയത്തിൽ അവനക്ക് എന്തില്ല, ഉദുറില്ല. അത് ഉണാക്കിട്ടേ അവൻ നിർബന്ധമായത്. സുന്നത്ത് അവനക്ക് ആവുറത്തറ ഉണാക്കത്തറേ. അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നോമ്പ് നിസ്കാര എല്ലാം മുസ്ലിം മത്ത് ശ്രദ്ധിക്കാറ്, നോമ്പ് നിസ്കാരം അതെല്ലാം ശ്രദ്ധിക്കുക. പക്ഷെ ശ്രദ്ധിക്കാണ്ട് പോകേണ്ടതായിട്ട് സക്കാത്ത് ചമ്മത്താൽമാർ എന്താക്കില്ല, ശ്രദ്ധിക്കില്ല. സക്കാത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുകയില്ല. ഇനി ശ്രദ്ധിക്കുന്ന ആൾമാരും സക്കാത്ത് എങ്ങനെ കൊടുക്കുറേ, അതൊരു ഭിക്ഷ കൊടുക്കുക പോലെ സക്കാത്ത് കൊടുക്കുക. ഞങ്ങൾ കേല വലിയ വലിയ പൈസക്കാരെ അവത്തെല്ലാം കാണാൻ സാധ്യമാവും. ഒരു പത്ത് മുപ്പ ആൾമാരെ ക്യൂ നിപ്പാട്ടിട്ട് എല്ലാ സക്കാത്തിന് പൈസ എല്ലാവർക്കും 100 രൂപ 500 രൂപ ഇങ്ങനെ കൊടുത്തു വയ്ക്കുക. അത് സ്വതക്കായിട്ട് കൊടുക്കട്ടെ, പക്ഷെ സക്കാത്ത് അതല്ല. സക്കാത്ത് ഒരു പ്രത്യേക ഇബാദത്തായിട്ടിക്ക്, ഫർലാക്കപ്പെട്ട ഇബാദത്തായിട്ടിക്ക്. അതിൽ അവനുക്ക് ഒരു എക്സ്ക്യൂസും അവനക്ക് ഇല്ല ചൊല്ലതായിട്ടിക്ക്. ഒരാൾക്ക് സക്കാത്ത് കൊടുക്കുന്നെങ്കിലത്തെ പവർ, കഴിവ് അയാൾ കൊണ്ടു. അങ്ങനെ കഴിവിന്നിട്ടും അയാൾ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അയാളുടെ മയ്യത്ത് നിസ്കരിക്കണ ചൊല്ലിന്റെ വിഷയത്തിൽ ഉലമാക്കന്മാർ ഇഖ്തിലാഫിലായതാണ്. അതായത് ഇഖ്തിലാഫിലായരെ ചൊല്ലുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടിക്കറ് മയ്യത്ത് നിസ്കരിക്കണ്ടാണ്ടും ചൊന്ന ഉലമാക്കന്മാർ ആ കൂട്ടത്തിലുള്ളാറുണ്ടായിട്ടിക്കർത്ഥ. അപ്പോൾ ചെറിയ വിഷയമല്ല, ഭയങ്കര ഭയാനകമായിക്കത്തെ ഒരു വിഷയമായിട്ടിക്കർ. സൂറത്തു തൗബ അള്ളാഹു ചൊല്ലത് കാണാം, ഫഇൻ താബു അങ്ങ് തൗബാക്കിയാർ, വ അഖാമുസ്സല അങ്ങ് നിസ്കരിച്ചാർ, അങ്ങ് സക്കാത്ത് കൊടുത്താറ്. അപ്പോൾ പിന്നെ മുഅ്മിനീങ്ങളായ ആൽമാരെ വിഷയത്തിൽ തൗബ, നിസ്കാര, സക്കാത്ത്. അപ്പോൾ നിസ്കാരത്തെ അതേ ബലം താക്കിയിട്ട് സക്കാത്ത് കൊടുത്തു. സക്കാത്ത് കൊടുക്കില്ല ചൊന്ന ആൽമാരൊട്ടിക, നിങ്ങൾക്ക് തന്നെ സക്കാത്ത് തന്നെ ചൊന്ന ആൽമാരൊട്ടിക അബൂബക്കർ അള്ളാഹു എന്താക്കിയത്, യുദ്ധാക്കി അബൂബക്കർ അള്ളാഹുവിൻ്റെ കാലത്ത്. അപ്പോൾ അതെന്തായിട്ടിക്കറി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടിക്കറ്. അപ്പൊ സക്കാത്ത് ഞങ്ങളെ സമ്പത്തിൽ സഹോദരന്മാരെ 2.5% അത് ഞങ്ങളെ ദള്ളത്, ഞങ്ങളെ ദള്ളത്. അതിൽ ഞങ്ങൾക്ക് യാതൊരു ഹക്കുമില്ല. അത് സക്കാത്തിന് അവകാശിമാരായിട്ട് അള്ളാഹു ഖുർആനിൽ പഠിപ്പാട്ടി വിഭാഗത്തുള്ളതായിട്ടിക്കറത്. അത് ആർഗ്യങ്ങും കൊടുക്കുള്ളതല്ലത്, അതല്ലെങ്കിൽ ഈ ചൊന്ന പോലെ ആർഗ്യങ്ങും ഔദാര്യമായിട്ട് കൊടുക്കുള്ളതല്ല സക്കാത്ത്. ഞങ്ങളെ ഔദാര്യമല്ല, ഞങ്ങൾ ആർക്ക് കൊടുക്കാനാ, ആ എടുക്കുന്ന ആൾമാർ അതിന് ഹക്കുള്ള ആൾമാരുണ്ടായെങ്കിൽ അങ്ങനെ ഹക്കായിട്ടിക്കരുത്. ഞങ്ങളെ ഔദാര്യമല്ല, ഞങ്ങളെ ഹക്കത്. കാരണം ഈ സമ്പത്ത് ഞങ്ങളെ സമ്പത്തല്ല, അല്ല ഞങ്ങൾക്ക് തന്ന സമ്പത്ത്, അള്ളാഹുരതായിട്ടിക്കരുത്, ഞങ്ങളെ സമ്പത്തല്ല ചൊല്ലി ഞങ്ങൾ ശ്രദ്ധിക്കണം. കൊടുക്കാത്ത ആൾമാർ ശ്രദ്ധ നോക്കറുക്ക്. സമ്പത്തിക്കുമ്പോ നീ അള്ളാഹുരെ സൂക്ഷിച്ച് ജീവിക്ക്, അള്ളാഹുരെ പേടിച്ചിട്ട് ജീവിക്ക്, അള്ളാഹു ചൊന്നതുപോലെ ജീവിക്ക്. സദഖയും സക്കാത്തും, സദഖയും നീക്ക് നീക്ക് നിർബന്ധമാക്കിയ സക്കാത്തുമല്ല കൊടുത്ത് ജീവിക്ക്. യഅരിഫുക ഫിശ്ശിദ്ദ, നീനെന്തെങ്കിലും ബുദ്ധിമുട്ടിലായ അള്ളാഹു നിന്റെയും ഓർക്കറ, നിന്റെ വിഷയത്തിലും അള്ളാഹു ശ്രദ്ധിക്കറാണ്ട്. ഭയങ്കര ഒരു ഹദീസായിട്ടിക്കറത് ഉണ്ട്. സക്കാത്തിന്റെ പേരിൽ
മുസ്ലിം ഉമ്മത്തിലെ പൈസക്കാരായ ആൾമാർ യന്ത്രങ്ങളാക്കിയുള്ള മദ്രസ സക്കാത്തിന് പൈസ കൊടുക്കുക, പല്ലിക സക്കാത്തിന് പൈസ കൊടുക്കുക. സഹോദരന്മാരെ, അത് അർഹരായ ആൾമാർക്ക് കൊടുക്കണായി ഇട്ടിക്കറ്. മാത്രമല്ല, ഞാൻ ചെന്ന പോലെ ഔദാര്യമായിട്ട് കൊടുക്കുള്ളതല്ല, അങ്ങനെ ഹക്കായിട്ടിക്കറ്. അതായത് 2.5% അത് അങ്ങനെ ഹക്കായിട്ടിക്കറ്. അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല ചൊല്ലതായിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കാത്തങ്ങളെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ എണ്ണിട്ടില്ലായിട്ട് നമുക്ക് കാണുക സാധ്യം. ഹദീസ് നമുക്ക് ഹദീസും ആയത്തും എല്ലാം പഠിപ്പാട്ടിയതായിട്ട് നമുക്ക് കാണുക സാധ്യം. സൂറത്ത് തൗബത്തിലെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആയത്ത് പിന്നെ നമുക്ക് കാണുക സാധ്യം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു സക്കാത്ത് കൊടുത്തെങ്കിൽ, ഇപ്പൊ സക്കാത്ത് കൊടുക്കാൻ ടിക്കറെങ്കിൽ എന്തുകൊണ്ടിട്ടു? ഇപ്പൊ സ്വതക്കയും സക്കാത്തും വേറെ വേറെ, അത് നമുക്ക് ഒന്നുണ്ട്. അപ്പൊ പാവത്തങ്ങ് ഔത്തുക്ക് വന്നെങ്കിൽ അത് കൊടുക്കുന്ന സ്വതക്കായിട്ടിക്കർ. അപ്പൊ ഈ സ്വതക്കത്തെമേ സക്കാത്തരമേ സ്വതക്കത്തെ രൂപത്തിൽ കൊടുക്കുന്ന ആൾമാർ അങ്ങ് പേടിക്കരുന്നേ, നാണിന് സക്കാത്ത് വേറെമേ കൊടുത്തെങ്കിൽ എൻ്റെ സമ്പത്ത് കൊറോടിയാവൂല്ലേ? ഇല്ല സഹോദരന്മാർ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ കൊറോടിയാവൂല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായിട്ട് അത് നമുക്ക് ഖുർആനിൽ പഠിപ്പാട്ടി തണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തണ്ട, മാ നഖസത്തു സദഖത്തും മിൻ മാലിൻ, സദക്ക കൊടുത്തത് കൊണ്ടിട്ട് നിന്റെ സമ്പത്തിൽ എന്തും കൊറോടിയാവൂല്ല ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പഠിപ്പാട്ടി തന്നെ. അതുകൊണ്ടുണ്ട് സക്കാത്ത് ഏറെ പ്രാധാന്യമുള്ളതായിട്ടിക്ക്, ഇസ്ലാം കാര്യത്തിൽ അങ്ങ് എണ്ണി പഠിച്ചതായിട്ടിക്കറ്. അപ്പൊ ഒരാള് ഷഹാദത്ത് കലിമ വിട്ടെങ്കിൽ, ഒരാള് നിസ്കാര വിട്ടെങ്കിൽ എന്തായിട്ടിക്കും ഒരാൾ അവസ്ഥ? അപ്പൊ അതേ ഒരു സ്ഥാനമായിട്ടിക്കറ് സക്കാത്തുക്കും ഉള്ളത്. അപ്പൊ സക്കാത്തിന്റെ വിഷയത്തിൽ മുസ്ലിം മത്ത് ജാഗ്രത ആക്കണം, ശ്രദ്ധിക്കണേ. ഒരു കാലവറു എവരെ ഹദീസിൽ പഠിപ്പാട്ടി, ഒരു കാലത്തില് സക്കാത്ത് സ്വീകരിക്കുക ആളിക്കലാണ്ട്, ഒരാൾ അങ്ങാടിയിൽ വന്നിട്ട് അയാള് സക്കാത്തിനെ പ്രദർശിപ്പിക്കും, ഇത് വേണ്ടി അങ്ങ് എടുക്കട്ടെ, അത് എടുക്കുക പോലും ആളിക്കൽ ഒരു കാലത്ത്. ഇതേപോലൊരു സന്ദർഭം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്തുണ്ടായിട്ട്, അയാളെ കാലത്ത് സക്കാത്ത് എടുക്കുക ആളില്ല, കാരണം അയാൾ സക്കാത്ത് ശക്തമായിട്ട് കൊണ്ടുവന്നു. അപ്പൊ സക്കാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനായത് നിങ്ങ വെറുതെന്തും കൊടുക്കറല്ല, അത് ആർക്കും ഉപകാരാവും. ഒരു 1 lakh 2 lakh ഇന്നെങ്കിൽ അതിൽ എല്ലാവർക്കും 20 കൊടുക്കുന്നതിന് ബദൽ ആ 2 lakh എല്ലാ നിലയ്ക്കും യൂസ് ആവുക ഒരാൾ കൊടുത്തെങ്കിലോ, അത് ക്രിയാത്മകമായിട്ട് ആൾമാരുടെ മുഷാവറാക്കിട്ട് ചെയ്യാനായതായിട്ടിക്കറ. ആയെങ്കിലാ ഒരു വർഷം അതിലെ വർഷം പൂർത്തിയാവുമ്പോൾ, കൃഷിയായെങ്കിൽ അതിലെ കൃഷി എടുക്കുമ്പോൾ എത്ര കൊടുക്കണു അത് കൃത്യമായിട്ട് കൊടുത്തിട്ടിക്കോണം. അതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും സഹോദരന്മാരെ നമുക്ക് ആക്കുകയില്ല. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതുകൊണ്ടിട്ട് ജാഗ്രത ആക്കണം, ശ്രദ്ധിക്കണു. സക്കാത്ത് നിങ്ങളെ സമ്പത്തിനെ നിങ്ങൾ സംസ്കരിച്ചെടുത്തില്ലാണ്ടായെങ്കിൽ അതിലെ ആ ഹൗൽ, അഥവാ ഒരു വർഷ പൂർത്തിയാവുമ്പോഴത്തേക്ക് അതിനെ സംസ്കരിച്ചെടുത്തിട്ടില്ലാണ്ടെങ്കിൽ നിങ്ങളെ സമ്പത്തിന്റെ കൂട്ടത്തിൽ ഹറാം കൂടിക്കലർന്നത് ചൊല്ലതിൽ യാതൊരു സംശയവുമില്ല. ഹറാം വേറെ ഉള്ളതുകൊണ്ട് പൈസ കട്ടെടുത്തിട്ട് നിങ്ങൾ വെക്കുന്ന പോലെ അവന്റെ ഹക്ക് നിങ്ങൾ എടുത്തു വെച്ച പോലെ. ഹദീസിൽ പാണ്ട് മനിഖ്തതഅ ഹഖം റിഇ മുസ്ലിമിൻ ബിയമീനി, ഒരു മുസ്ലിമായ മനുഷ്യരെ ഹക്കര ഒരാൾ അന്യായമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, നിങ്ങളെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ടിട്ട് നിങ്ങൾക്ക് നരക നിർബന്ധാവുരങ്കത്തൊരു അവസ്ഥയ്ക്കു സഹോദരന്മാരെ. വഹറമ അലൈഹിൽ ജന്ന ഔനദ അല്ലാഹു സ്വർഗത്തെ ഹറാമാക്കിറ. സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാൾ കേട്ടാറ് ഇൻകാന ഷൈഅൻ യസീറ, അല്ലാഹുവിന്റെ റസൂൽ അത് തെല്ലായിട്ടുണ്ടെങ്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തു വഇൻ ഖദീബൻ മിനൽ അറാ മിൻ അറാഖ്, അതൊരു അറാഖ് അറാഖ് ഒന്നുമില്ല, പല്ല് പിന്നെ ബ്രഷ്ക്ക് പകരം യൂസ് ആക്കരുത്, ഞങ്ങളുടെ ആയത്തെല്ലാം സുലഭമായിട്ട് കിട്ടുന്നതായിട്ട്. അപ്പൊ ആ അറാക്കിറ ഒരു കഷ്ണം ഒരു കൊള്ളി ആയിട്ടുണ്ടെങ്കിൽ പോലും നീ അന്യായമായിട്ട് എടുത്തരമാ ഉത്തരാക്കും. അപ്പൊ നിങ്ങളെ സമ്പത്തിൽ സഹോദരന്മാരെ ബംഗാർ യാറെ ശ്രദ്ധിക്കാണ്ട് പോകേണ്ടതായിട്ടിക്കർ. ബംഗാറിന്റെ വിഷയത്തിൽ ഒത്തു പെണ്ണിങ്ങ ചമ്മ ബംഗാരിക്കർ, അതിന് സക്കാത്ത് കൊടുത്തിറാറാ ഇല്ലേ, എത്ര വർഷമായിട്ട് കൊടുത്തിട്ടു ചിന്തിക്കൊരു സഹോദരന്മാരെ. ആ നിങ്ങളെ ഔത്ത് ഇപ്പോഴും കല്ലിനെ എത്ര വർഷമായിട്ട് നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടില്ലമ്മ, അത്രയും വർഷത്തെ സക്കാത്ത് അത് പാവപ്പെട്ടോണ്ട് ഹക്കായിട്ടിക്കറ്. നിങ്ങളെ ഔത്തുള്ളത് അന്യായമായ ഹറാമായ സമ്പത്തായിട്ടിക്കറ, നിങ്ങൾക്ക് അധികാരപ്പെട്ടതല്ല, അത് ഔണ്ട് സമ്പത്തായിട്ടിക്കറ്. അത് ആർക്ക് കൊടുക്കണോ അതിൽ അർഹതപ്പെട്ട ആൾമാർ കൊടുക്കുന്നു.
മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ ഇനിയും ജാഗ്രത ആക്കില്ലെങ്കിൽ സഹോദരന്മാരെ പരലോക നഷ്ടവും ഞങ്ങളെ സമ്പത്ത് കാരണം. അതുകൊണ്ട് ശ്രദ്ധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ശ്രദ്ധിക്കും. ഈ വിഷയവും ഇതുപോലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ വിഷയവും ശ്രദ്ധിക്കുക. അള്ളാഹു നിങ്ങൾക്ക് തൗഫീക്ക് തരട്ട്. അതേപോലെ നിങ്ങൾ പഠിക്കണം ഈ വിഷയം, സക്കാത്ത് എത്ര കൊടുക്കണം, എവിടെ കൊടുക്കണം, അതുള്ള ഒരു 10 മിനിറ്റ് ഈ ഒരു പിന്നെ സ്പാൻ ടൈം പിന്നെ ഒരു ടൈം സ്പാനിൽ പഠിക്കുന്ന വിഷയമല്ല. നിങ്ങൾ അതിലെ ഉലമാക്കന്മാരെ മുട്ട, ഇപ്പോൾ കച്ചവടമുള്ള ആൾമാർ ഉസ്താദ്മാരെ മുട്ട പോകണം, ഞങ്ങളുടെ രാജ്യത്ത് അവൈലബിൾ ആയ ഉസ്താദ്മാരെ മുട്ട പോയിട്ട് പണ്ഡിതന്മാർ ഉസ്താദ് നക്ക് ഇത്ര ഇത്ര സമ്പത്തുണ്ടു, എന്നാൽ കച്ചവടം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടു, കല്ലിന് 2 വർഷമായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനെയായിട്ട് ഞാൻ ഇത്ര കൊടുക്കണം, നിൻ്റെ ഔത്ത് ഇത്ര ബംഗാറുണ്ട്, കല്ലിന് 5 വർഷമായിട്ട് ഞാൻ സക്കാത്ത് കൊടുത്തില്ല, ഞാൻ എന്തിനാക്കണം കേൾക്കണം ഉസ്താദ്മാർ. കാരണം നിങ്ങൾ പരലോകത്തെ ബാധിക്കുന്ന വിഷയമായിട്ടിക്കരുത്. നിങ്ങളുടെ സമ്പത്തിൽ ഇത്രയും വർഷം മക്കൾക്ക് ഹറാമ് തിന്നുപാട്ടിട്ടിക്കലായെങ്കില ഈ ബംഗാറ് കാരണം നിങ്ങളെ മക്ക നിങ്ങളെ സമ്പത്തിൽ ഹറാമ് കൂടിക്കലർന്ന അവസ്ഥയ്ക്കും. അതുകൊണ്ട് ഉസ്താദിട്ട് പോയിട്ട് കേൾക്കണം, ഉസ്താദ് ഞാൻ കൃഷി ഇങ്ങനെ ഉണ്ട് എത്ര കൊടുക്കണം, കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതാതര അവകാശിമാരായാൽമാർ, ആർഗെങ്കു കൊടുക്കറല്ല, പല്ലിക് ദർസുക് അല്ല, അതര അവകാശിമാരായാൽമാർ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.